മനുഷ്യരെ മയക്കുന്ന ലഹരി വേണ്ട, മനസ്സു നിറയുന്ന ക്രിക്കറ്റ് കളിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് കാട്ടുങ്ങച്ചിറയുടെ നേതൃത്വത്തിൽ അയ്യങ്കാവ് മൈതാനത്ത് സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകളുടെ തന്നെ നേതൃത്വത്തിൽ വലിയ ലഹരി വിരുദ്ധ പ്രവർത്തനം ഒരു നേതൃത്വം കൊടുക്കുക. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്തെ ആർന്നു തിന്നുന്ന വലിയൊരു വിഭത്തായിരിക്കും. അവർക്ക് കൂടിച്ചാരാനും ഉല്ലസിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു കുറഞ്ഞു വന്നു. നല്ല പണിസ്ഥലങ്ങളുടെ അഭാവം, നല്ല യുവജന സംഘടനകളുടെ അഭാവം, നല്ല ക്ലബുകളുടെ അഭാവമൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ അങ്ങനെ ഒരു തലത്തിലേക്ക് വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത് നമ്മുടെ രാജ്യത്ത് കുട്ടികൾ എങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമപ്പെടുന്നതെന്നും ഈ ലഹരിയുടെ വഴിയിൽ കൂടി പോകുന്നതെന്നും പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അഭ്യസ്ത വിദ്യരാകാനായി വിദ്യാഭ്യസിക്കാനായി ഇഷ്ടംപോലെ അവസരമാണ്. ഒരു കാലത്ത് എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശാസ്ത്ര സാങ്കേതിക കോഴ്സുകൾക്ക് പഠിക്കണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടുത്തെ പഠിക്കാനായിട്ട് അവസരം ലഭിച്ചു. ആ പഠിക്കാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ രണ്ട് പ്രശ്നമാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം. ഒന്ന്, വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ കുറഞ്ഞു വന്നു. ധാരാളം കോളേജുകൾ തമ്മിൽ ഒരു മത്സരത്തിനും 19,000 സീറ്റ് ഒഴുകിയെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പഠനത്തിന്റെ ക്വാളിറ്റി നന്നായി കുറഞ്ഞു വന്നു. ഇനി വിദ്യാഭ്യാസം ജയിച്ചാൽ തന്നെ ആ പഠിച്ചതിന്റെ മാന്യതയ്ക്കനുസരിച്ച് ജോലി കിട്ടാനുള്ള സാധ്യത നമ്മുടെ സംസ്ഥാനത്തില്ല. അത് നൽകുന്നതിന് സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഒരു 10,000 മന്ദിരായാലും ഒരു ജോലി കിട്ടുന്ന ഒരു സൗകര്യമാണെങ്കിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ പാസ്സായി എഞ്ചിനീയറിംഗ് കഴിയുന്ന കുട്ടികൾക്ക് പോലും നമ്മുടെ സംസ്ഥാനത്തുനിന്നുണ്ട്. അപ്പൊ അവര് വളരെ എളുപ്പത്തിൽ തെരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ലഹരിയുടെ കാരിയർ ആവുക. വളരെ എളുപ്പമാണ്, വലിയ കാശ് കിട്ടും, ഇങ്ങനത്തെ പണിക്ക് പോണ്ട. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ലഹരിയുടെ ഒരു കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണ്, അങ്ങനെ കുട്ടികളെ ലഹരിയുടെ വഴിയിൽ ചെന്ന് പെടുക, ആ ലഹരിയുടെ വഴിയിൽ ചെന്ന് പെട്ട് അതിന് പിന്നെ തോച്ചക്കാരുണ്ടാക്കുന്നു. അങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ സംസ്ഥാനത്തെ യുവസമൂഹം മാറുകയാണ്. എന്തായാലും ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മേഖലയിലെ നേതാക്കന്മാരെയും ഭാരവാഹികളെയും മുട്ടുകണ്ട പ്രശംസിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പൊറത്തിശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ശരത് ദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ സുജാ സഞ്ജീവ് കുമാർ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൺ പാറേക്കാരൻ, കൗൺസിലർമാരായ എം ആർ ഷാജു, ബിജുപോൾ അക്കരക്കാരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. എല്ലാവരും വളരെ വലിയൊരു മുദ്രാവാക്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് എന്റെ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് നമ്മുടെ എതിരാളി തമ്മിൽ പരാമർശം കേട്ടു. യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സമ്മേളനം നടത്താതെ കളികളിൽ മുഴുകിയിരിക്കുന്നു. പക്ഷെ അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാബി പറമ്പിൽ പറഞ്ഞൊരു മറുപടിയാണ് എനിക്കിപ്പോൾ ഓർമ്മ. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഭകൾ നടത്തും, ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തും, ഞങ്ങൾ പ്രകടനം നടത്തും. അതോടൊപ്പം തന്നെ ഞങ്ങൾ പന്ത് കളിക്കും, ക്രിക്കറ്റ് കളിക്കും, പന്ത് കളിയെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ എല്ലാ കായിക വിനോദങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അതാണ് ഇവിടെയും ഈ മേഖലാ കമ്മിറ്റി ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നേരുന്നു. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. ആ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ് എന്നുള്ളത് സമൂഹത്തിനെ ജനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ചിന്തിക്കുന്നുണ്ട്. ഇത് നിർദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താനായിട്ട് സർവീസിനെ അനുഗ്രഹിക്കുന്നത് മാത്രം ആശ്രയിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നമ്മൾ. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.